മായാത്ത ഓർമ്മകളിൽ വിനോദിന്റെയും അമ്പിളിയുടെയും കൈകളുമായി അമരേഷും യൂസഫും പ്രതീക്ഷയുടെ പുതിയ ജീവിതത്തിലേക്ക്. കർണാടക സ്വദേശിയായ അമരേഷിനും ഇറാഖി പൗരൻ യൂസഫ് ഹസൻ സയ്യിദ് അൽ സുവൈനിക്കും കൊച്ചി അമൃത ആശുപത്രിയിലാണ് ശസ്ത്രക്രിയയിലൂടെ കൈകൾ തുനിച്ചേർത്തത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച വിനോദിന്റെയും അമ്പിളിയുടെ അവയവദാനത്തിന് ബന്ധുക്കൾ തയ്യാറായതാണ് രണ്ടു പേർക്കും പുതുജീവിതം നൽകിയത്. കർണാടകയിലെ ഗുൽബർഗ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിയിൽ ജൂനിയർ പവർമാനായ അമരേഷിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് ഇരുകൈകളും നഷ്ടമായത്. വാഹനാപകടത്തെ തുടർന്ന് ഈ വർഷം ജനുവരി 4-ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി വിനോദിന്റെ കരങ്ങളാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ 18 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി തുന്നിച്ചേർത്തത്. മസ്തിഷ്ക മരണം സംഭവിച്ച വിനോദിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കൾ തീരുമാനിക്കുകയായിരുന്നു. അമരേഷിന്റെ ഇടതുകൈ തോളിനോട് ചേർന്നുള്ള ഭാഗത്തും വലതുകൈ കൈമുട്ടിന്റെ ഭാഗത്ത് വെച്ചുമാണ് മുറിച്ചു നീക്കിയത്. അമരേഷിലൂടെ ചലിക്കുന്ന അച്ഛന്റെ കൈകൾ തൊട്ട് വിനോദിന്റെ മകൾ നീതുവും കുടുംബാംഗങ്ങളും പൊട്ടിക്കരഞ്ഞു. അമൃത ആശുപത്രിയിലെ സെന്റർ ഫോർ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിലെ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ, ഡോക്ടർ മോഹിത് ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് 20 സർജന്മാരും 10 അനസ്തേഷ്യ വിദഗ്ധരും ഉൾപ്പെടുന്ന സംഘം മണിക്കൂറുകൾ സമയമെടുത്ത് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. വലത്തെ കൈയുടെ ഷോൾഡർ ട്രാൻസ്പ്ലാന്റ് വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. ലോകത്തിൽ തന്നെ 3 എണ്ണം പറ്റിയതുവരെ 3-ാമത്തെയാണ് ഈ ഇപ്പോൾ ചെയ്യുന്നത്. മുകളിലോട്ട് പോകും തോറും റിക്കവറി കുറവായിരിക്കും. അപ്പോൾ ഷോൾഡർ ലെവലിലുള്ള റിക്കവറി നമ്മൾ അധികം അത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ മറ്റേ കൈക്കൊരു താങ്ങായിട്ട് ആ കൈ ഉണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച ആലപ്പുഴ സ്വദേശി അമ്പിളിയുടെ കൈകളാണ് യൂസഫിന് താങ്ങായി എത്തിയത്. ഫെബ്രുവരി 2-ന് ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെയും ഡോക്ടർ മോഹിത് ശർമ്മയുടെയും നേതൃത്വത്തിൽ 16 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണ് യൂസഫിന് ഇരു കൈകളും വിജയകരമായി തുന്നിച്ചേർത്തത്. അമ്പിളിയുടെ മകൻ അനന്തവും ഭർത്തൃമാതാവ് വത്സലകുമാരിയും യൂസഫിനെ കാണാൻ എത്തിയിരുന്നു. ജനം, കൊച്ചി.